ദൗർഭാഗ്യമുള്ള സുഹൃത്തെ, ഇന്ത്യയെ തിരിച്ചു പിടിക്കാനുള്ള തീവ്രയജ്ഞത്തിലേക്ക് ഒരടിപോലും പുറകോട്ട് വലിയാത്ത SDPIയുടെ കരുത്തുറ്റ യുവനിരയോടൊപ്പം വരൂ. നമുക്ക് ഈ രാജ്യത്തെ ഫാഷിസത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സാധ്യമാവുക തന്നെ ചെയ്യും. February 14 കാസർഗോഡ് നിന്ന് ആരംഭിച്ച് March 1 തിരുവനന്തപുരത്ത് സമാപിക്കുന്ന ജനമുന്നേറ്റ യാത്രയുടെ സമാപന സമ്മേളനം SDPI ദേശീയ പ്രസിഡന്റ് MK ഫൈസി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതാണ്. പ്രിയമുള്ള സുഹൃത്തെ, രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള ഈ സുപ്രധാന ദൗത്യത്തിൽ നിങ്ങൾ കൂടി പങ്കാളികളാവുക. രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് ജനമുന്നേറ്റ യാത്ര. SDPI സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്ര ഭാഷാ വൈവിധ്യവും സാംസ്കാരിക വൈജാത്യവും കൊണ്ട് ശ്രദ്ധേയമായ കാസർഗോഡിന്റെ തുളുനാടൻ മണ്ണിൽ നിന്നും February 14 SDPI ദേശീയ വൈസ് പ്രസിഡന്റ് BM കാംബ്ലെ ഉദ്ഘാടനം ചെയ്ത് സമാരംഭം കുറിച്ച ജനമുന്നേറ്റ യാത്ര March 1 തിരുവനന്തപുരത്ത് സമാപിക്കുന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കലും ജനറൽ സെക്രട്ടറി റോയ് അറക്കലും ചാതയുടെ വൈസ് ക്യാപ്റ്റന്മാരായിക്കൊണ്ട് സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങൾ ജാഥാ അംഗങ്ങളായിക്കൊണ്ട് ജനമുന്നേറ്റ യാത്രയിൽ അണിനിരക്കും. ഫാഷിസത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാനുള്ള SDPIയുടെ ഈ ജനാധിപത്യ പോരാട്ടത്തിൽ പങ്കാളികളാകുവാൻ നിങ്ങൾ ഏവരെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുന്നത്യുടെ സമരമായി നിരയൊത്തൊരണിയായി ധീരമായി മുന്നോട്ട് പോരുക സഹചരെ, ധീരമായി മുന്നോട്ട് പോരുക സഹചരെ. ഭരണഘടനയും ഫെഡറലിസവും തകർത്ത കർഷകദ്രോഹ നിയമങ്ങളിലൂടെ രാജ്യത്തിന്റെ അന്നദാതാക്കളായ കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന, തൊഴിലില്ലായ്മ രൂക്ഷമാക്കിയ, രാഷ്ട്ര സംവിധാനങ്ങളെ മതവൽക്കരണത്തിലേക്ക് തള്ളിയിട്ട, ജനാധിപത്യവും മതേതരത്വവും കൊലപ്പെടുത്തിയ, സ്വാതന്ത്ര്യവും പൗരാവകാശവും പിച്ചിച്ചിന്തിയ, ഫാഷിസത്തിനെതിരെ ശബ്ദിക്കുന്ന ദേശസ്നേഹികളെ ജയിലുകളിൽ തള്ളുന്ന, സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതത്വമില്ലാത്ത, രാജ്യത്തെ കടക്കണിയിലേക്ക് വലിച്ചിഴച്ച, പൊതുമേഖലയെ സ്വന്തക്കാർക്ക് തീറെഴുതിക്കൊടുത്ത, ചിതലരിക്കാത്ത ചരിത്രങ്ങളിൽ കാവിയടിച്ച് വിദ്യാഭ്യാസം വിരോധാഭാസമാക്കിയ, വിദ്വേഷ പ്രചാരണങ്ങളിൽ വിവേചനത്തിന് അർഹതയില്ലാത്ത, അന്വേഷണ ഏജൻസികളെ വിട്ട് എതിർപക്ഷ രാഷ്ട്രീയത്തെ നിശബ്ദമാക്കുന്ന, ഫാഷിസ്റ്റ് കാട്ടാള ഭരണത്തിന് അന്ത്യം കുറിക്കാൻ SDPI നടത്തുന്ന ജനമുന്നേറ്റ യാത്ര. രാജ്യത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി SDPI സംസ്ഥാന അധ്യക്ഷൻ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവിയുടെ നേതൃത്വത്തിൽ February 14 കാസർഗോഡ് നിന്നാരംഭിച്ച് March 1 തിരുവനന്തപുരത്ത് സമാപിക്കുന്ന SDPIയുടെ സമര പോരാട്ടത്തിലേക്ക് വരിക. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങളേവരെയും ഈ ജനമുന്നേറ്റ യാത്രയുടെ ഭാഗമാകാം കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. അക്രമി പരിചകൾ അധികാര വഴികളിൽ ഫാഷിസ്റ്റ് ഭീകരർ ഭരണം വിതയ്ക്കവേ വർദ്ധിത പാവങ്ങൾ അഗ്നിയായി കത്തിപ്പടരുന്ന വിപ്ലവ ഉൽപന്തമാകുവാൻ പോരുക സഹചരെ, നേരമായി ധീരമായി മുന്നോട്ട് പോരുക സഹചരെ, പോരുക പോരുക സഹചരെ, നേരമായി ഏഴര പതിറ്റാണ്ട് പിന്നിടുന്ന ഇന്ത്യൻ ഭരണഘടന
ആയിരക്കണക്കിന് മനുഷ്യമക്കൾ സ്വാതന്ത്ര്യത്തിന്റെ ബലിക്കല്ലിൽ ജീവൻ ഹോമിച്ച് നേടിയ ഇന്ത്യൻ ഭരണഘടന. ജയിലറകളിലും അഴിമരങ്ങളിലും ജീവിതം സമർപ്പിച്ച സമര പോരാളികളുടെ ജീവരക്തത്താൽ ഇന്ത്യൻ ജനതയ്ക്ക് സമ്മാനിച്ച മൂല്യവത്തായ ഇന്ത്യൻ ഭരണഘടന. ഫാഷിസത്തിന്റെ കരാള ഹസ്തങ്ങളിൽ ഇന്ത്യൻ ഭരണഘടന ഞെരിഞ്ഞമരുന്ന ഈ ദശാസന്ധിയിൽ പൗരസമൂഹത്തെ തൊട്ടുണർത്തിക്കൊണ്ട് ഭരണഘടനാ മൂല്യങ്ങളും സാമൂഹിക നീതിയും തുല്യാവകാശവും സ്വാതന്ത്ര്യവും സുരക്ഷയും പൗരഭൂരിപക്ഷത്തിന് നിഷേധിക്കുന്ന ഫാഷിസ്റ്റ് വൈതാളിക ഭരണകൂടത്തിൽ നിന്ന് രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി SDPI സംസ്ഥാന അധ്യക്ഷൻ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്ര February 14 കാസർഗോഡ് നിന്ന് ആരംഭിച്ച് March 1 തിരുവനന്തപുരത്ത് സമാപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഈ യാത്രയുടെ ഭാഗമായിക്കൊണ്ട് അണിചേർന്നുകൊണ്ട് ഈ നാടിന്റെ ഭാവി ഭാഗധേയത്തിൽ നിങ്ങൾ കൂടി പങ്കാളികളാവുക. സ്വാതന്ത്ര്യം അതുവാക്കി പണിതീടുവാൻ പട്ടിണി പടർത്തുന്ന ചൂഷക വർഗത്തിൻ ഫാഷിസ്ഥിതിക്കാര നരകം തകർക്കുവാൻ ജനാധിപത്യത്തിന്റെ മരണമണി മുഴക്കി രാജ്യം ഏകാധിപത്യത്തിന് വഴിമാറുമ്പോൾ, ഏകശിലാ ഭരണക്രമത്തിലേക്ക് രാജ്യം നടന്നെടുക്കുമ്പോൾ, നിയമനിർമ്മാണ നിർവഹണ സംവിധാനങ്ങൾ ഫാഷിസത്തിന്റെ ചട്ടുകമായി മാറുമ്പോൾ, ഇതല്ല നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാളികൾ സ്വപ്നം കണ്ട ഇന്ത്യയെന്ന് ഇന്ത്യൻ ജനതയെ ബോധ്യപ്പെടുത്താൻ സുസ്ഥിരമായ ഭരണം കെട്ടിപ്പടുക്കാൻ ഫാഷിസത്തിൽ നിന്ന് ജനാധിപത്യ മതനിരപേക്ഷ ഇന്ത്യയെ തിരിച്ചു പിടിക്കാൻ മതജാതി വർണ്ണവർഗ ഭാഷാവേഷ വ്യത്യാസമില്ലാത്ത സ്നേഹ സൗഹൃദം സംരക്ഷിക്കാൻ ഫാഷിസം കരിച്ചു കളഞ്ഞ മാനവിക സാഹോദര്യം തിരിച്ചു പിടിക്കാൻ SDPI സംസ്ഥാന അധ്യക്ഷൻ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്ര February 14 കാസർഗോഡ് നിന്ന് ആരംഭിച്ച SDPIയുടെ ജനമുന്നേറ്റ യാത്ര തിരുവനന്തപുരത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് കുതികുതിക്കുകയാണ്. പ്രിയപ്പെട്ട പൗരസമൂഹമേ, നിങ്ങളും ഈ ജനമുന്നേറ്റ യാത്രയിൽ SDPIയുടെ നക്ഷത്രാങ്കിത രക്തഹരിത പതാകയ്ക്ക് കീഴിൽ ഒന്നു ചേർന്ന് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഫാസിസ്റ്റ് ചൂഷക കോർപ്പറേറ്റ് ചന്തയിൽ ചെറുകഷ്ണമാക്കിയും വിറ്റ് വിഴുങ്ങുന്ന പൊതുമുതൽ വീണ്ടെടുത്തിടുവാൻ പോരുക, പോരുക ധീരമായി പോരുകിൻ സഹചരെ. നാടിൻ വിശപ്പ് ശമിപ്പിച്ച് ഭയവും അകറ്റിയിട്ട് പുതിയൊരു ഇന്ത്യ പടുക്കുവാൻ പോരുക, പോരുക സഹചരെ. നേരമായി ധീരമായി മുന്നോട്ട് പോരുക സഹചരേ. ജനഹിതം ഫാഷിസത്തിനൊപ്പമല്ലെന്ന് പ്രഖ്യാപിച്ച BJP ഇതര സർക്കാരുകളുള്ള സംസ്ഥാനങ്ങളിൽ ഫാഷിസ്റ്റ് റാൻമൂളികളെ ഗവർണർ വേഷം കെട്ടിച്ച് സ്റ്റേറ്റുകൾക്ക് മൂക്ക് കയറിട്ട് പിടിമുറുക്കുമ്പോൾ, ഫാഷിസത്തെ അനുസരിക്കാത്തവർക്ക് ഈടിപ്പേടി നൽകി വരിഞ്ഞു മുറുക്കുമ്പോൾ, ഏകീകൃത നികുതിയായ GST നിരപ്പിലാക്കി സംസ്ഥാനങ്ങളുടെ നികുതി വരുമാനത്തിൽ കൈയിട്ട് വരുമ്പോൾ, കടമെടുപ്പ് പരിധിയിൽ പോലും ബാരിക്കേഡുകൾ തീർത്ത് പ്രതിസന്ധികൾ സൃഷ്ടിക്കുമ്പോൾ, ഫെഡറലിസത്തിന് മരണമണി മുഴക്കുന്ന ഫാഷിസ്റ്റ് കേന്ദ്രഭരണ ദുഷ്ചെയ്തികൾക്കെതിരെ രാഷ്ട്രനന്മക്കായി ഇന്ത്യയെ തിരിച്ചു പിടിക്കാൻ SDPIയുടെ ജനമുന്നേറ്റ യാത്ര February 14 കാസർഗോഡ് നിന്ന് ആരംഭിച്ച് March 1 തിരുവനന്തപുരത്ത് സമാപിക്കുന്ന ഈ ചരിത്രയാത്രക്കൊപ്പം SDPIയുടെ ജനമുന്നേറ്റ യാത്രക്കൊപ്പം അണിനിരക്കാൻ പ്രിയമുള്ളവരെ, നിങ്ങൾ ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. നീതിക്കു വേണ്ടി പൊരുതാൻ, നാടിനെ രക്ഷിച്ചെടുക്കാൻ, ഒരുമിച്ചു ചേരാം, ഒന്നിച്ചു നിൽക്കാം, ഉശിരോടെ അടിവെച്ചു നീങ്ങാം. മോദിയുടെ ഗ്യാരണ്ടിയല്ല, ഭരണഘടനയാണ് ഇന്ത്യയുടെ ഗ്യാരണ്ടി. ഭരണഘടനയുടെ ഗ്യാരണ്ടിയാണ് രാഷ്ട്രഭൂരിപക്ഷത്തിന്റെ ഗ്യാരണ്ടി.
മോദിയുടെ ഗ്യാരണ്ടി സർവനാശത്തിന്റേതാണ്. പ്രതിപക്ഷത്തിന്റെ നിശബ്ദതയിൽ ഇന്ത്യൻ പാർലമെന്റിൽ മോദി ഭരണകൂടം ചുട്ടെടുത്ത ഭീകര നിയമങ്ങൾ ദേശസ്നേഹികൾ മറക്കുന്നതെങ്ങനെയാണ്? കാർഷിക മേഖലയിലെ ഭീകര നിയമങ്ങൾക്കെതിരെ തെരുവിലിറങ്ങിയ കർഷക മക്കളുടെ ശരീരത്തിലൂടെ ബുൾഡോസർ കയറ്റിയ ഭീകരതയോട് ഇന്ത്യ രാജ്യം പൊറുക്കുന്നതെങ്ങനെയാണ്? ഇല്ലുനിറങ്ങുന്ന കൊടും തണുപ്പിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ അനുസ്മരിപ്പിച്ച കർഷക പോരാട്ടത്തിൽ ഇന്ത്യയുടെ അന്നദാതാക്കളായ 700 കർഷകരാണ് രക്തസാക്ഷികളായത്. ഇത് ഈ രാജ്യം സഹിക്കുമോ? ഇത് ഈ രാജ്യം സഹിക്കുന്നതെങ്ങനെയാണ്? ഫാഷിസ്റ്റ് അതിക്രമങ്ങളുടെ ഹബ്ബായി ഇന്ത്യയെ മാറ്റിയത് നമ്മൾ ഇനിയും കണ്ടിരിക്കണമെന്നാണോ? സ്ത്രീ പീഡകർക്കും കൊലയാളികൾക്കും പൂച്ചണ്ട് നൽകിയാതിരിക്കുന്ന ഗുജറാത്തിലും ഹത്രാസിലും കത്വയിലും ഉന്നാവയിലും മണിപ്പൂരിലും ഉൾപ്പെടെ രാജ്യത്തെരുവീതികളിൽ പെണ്ണുടലുകൾ പിച്ചിച്ചിന്തിയ നരാത്തമ്മമാർക്ക് സുഖശീതള വാസമൊരുക്കുന്ന ബിൽക്കിസ് ബാനുവിന്റെ ഗർഭസ്ഥ ശിശുവിനെ ഒരൊറ്റ ചവിട്ടിന് കൊന്ന, മാറിലുറങ്ങുന്ന കുഞ്ഞിനെ കാലിൽ തൂക്കി കല്ലിലടിച്ചു കൊന്ന, ഉറ്റവരെയും ഉടയവരെയും വെട്ടിക്കീറുമ്പോൾ അർദ്ധബോധാവസ്ഥയിലായ ഒരു പെണ്ണിന്റെ പച്ചമാംസം കടിച്ചു കുടഞ്ഞ ഹിംസ്ര ജന്തുക്കൾക്ക് പൂമാല നൽകാതിരിക്കുന്ന മോദിയുടെ ഗ്യാരണ്ടിയല്ല ഭരണഘടന പൗരസ്വാതന്ത്ര്യത്തിന് നൽകുന്ന സംരക്ഷണമാണ് ഗ്യാരണ്ടിയെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന STPIയുടെ ജനമുന്നേറ്റ യാത്ര. ഈ സമര പോരാട്ടത്തിൽ രാഷ്ട്രീയം മറന്ന് കൈകോർക്കുക. STPIയുടെ ഈ സുപ്രധാന ദൗത്യത്തോടൊപ്പം അണിചേരുക. വർഗീയ ഫാസിസ ഭരണകൂടം കാട്ടും മലേരിക്കൂതി വേണം, ജീവൻ വേണ്ടും കണ്ണീരുവാക്കും നമ്മൾ ഭയക്കുന്നതാരേ. വർഗീയ ഫാസിസ ഭരണകൂടം കാട്ടും മലേരിക്കൂതി വേണം, ജീവൻ വേണ്ടും കണ്ണീരുവാക്കും നമ്മൾ ഭയക്കുന്നതാരേ. നീതിക്കു വേണ്ടി പൊരുതാ, നാടിനെ രക്ഷിച്ചെടുക്കാൻ ഒരുമിച്ചു ചേരാം, ഒന്നായി നിൽക്കാം, കുഷിരോടെ അടിവെച്ചു നീങ്ങാം. ഭരണഘടന സംരക്ഷിക്കുക, ജാതി സെൻസസ് നടപ്പിലാക്കുക, പൗരാവകാശ വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക, ഫെഡറലിസം കാത്തുസൂക്ഷിക്കുക, രാഷ്ട്രീയ തടവുകാരെ നിരുപാധികം മോചിപ്പിക്കുക, തൊഴിലില്ലായ്മ പരിഹരിക്കുക, കർഷകദ്രോഹ നയങ്ങൾ തിരുത്തുക, രാഷ്ട്ര സംവിധാനങ്ങളുടെ മതവൽക്കരണം അവസാനിപ്പിക്കുക, സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കുക, രാജ്യത്തെ കടക്കണിയിൽ നിന്ന് രക്ഷിക്കുക, വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണം അവസാനിപ്പിക്കുക, വിദേശ പ്രചാരണങ്ങളിൽ വിവേചനരഹിതമായ നടപടി സ്വീകരിക്കുക, അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നത് അവസാനിപ്പിക്കുക, ഫാസിസ്റ്റ് ഭരണത്തിൽ നേരിടുന്ന സാമൂഹിക സാമ്പത്തിക വിശ്വാസ രാഷ്ട്രീയ ഭരണ പ്രതിസന്ധികളിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാൻ രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് STPI സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷഫ് മൗലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്ര. കാസർഗോഡിന്റെ തുളുനാടൻ മണ്ണിൽ നിന്ന് STPI ദേശീയ വൈസ് പ്രസിഡന്റ് BM കാംബ്ലെ ഉദ്ഘാടനം ചെയ്ത് സമാരംഭം കുറിച്ച ജനമുന്നേറ്റ യാത്ര 1st തിരുവനന്തപുരത്ത് സമാപിക്കുന്നു. ഫാഷിസത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാനുള്ള STPIയുടെ ഈ ജനാധിപത്യ പോരാട്ടത്തിൽ പങ്കാളികളാകുവാൻ നിങ്ങളേവരെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. മർദ്ദിത പീഡിത ന്യൂനപക്ഷങ്ങളെ മർദ്ദിച്ചൊതുക്കുന്ന കാഴ്ച, മനസ്സിൽ പതിഞ്ഞിട്ടും മാറി നിൽക്കുന്നൊരു ചാരത്തുമെത്തിടും തീർച്ച. കളിയല്ല കേൾക്കണം, കാര്യം പഠിക്കണം, കൈകളി കൊടിയേന്തി നീങ്ങാം. STPI നൽകും ഊർജവും ആർജവും നെഞ്ചേറ്റി നമ്മൾക്കു നീങ്ങാം. മതേതരത്വവും ബഹുസ്വരതയുമാണ് രാജ്യത്തിന്റെ ആത്മാവ്. നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ ദേശീയ പൈതൃകം. വൈവിധ്യമാണ് നമ്മുടെ സംസ്കാരം. രാഷ്ട്ര സംസ്കൃതിയെ, ഫെഡറലിസത്തെ, ബഹുസ്വരതയെ തകർത്തെറിഞ്ഞ് രാഷ്ട്രഗാത്രത്തെ കുത്തിനോവിക്കാൻ ഒരാളെയും അനുവദിക്കരുത്.
വൈവിധ്യങ്ങളുടെ പൂന്തോപ്പായ ഇന്ത്യയെ തകർത്ത്